ഇത് ഗ്യാരണ്ടീഡാണ്. നിങ്ങൾ കാശിയിലേക്ക് വന്നാൽ മുക്തി ലഭിക്കുമെന്ന് അദ്ദേഹം സ്ഥാപിച്ച പ്രക്രിയയാണ് ഇന്ന് ഭൈരവി യാതന എന്ന് പറയുന്നത്. അവസാനത്തെ 40 സെക്കൻഡുകളിൽ ഒരുപാട് ജന്മങ്ങൾ ചേർന്ന് കൂടിയ കർമ്മങ്ങളെല്ലാം അതിവേഗത്തിൽ കാലഭൈരവൻ എന്നാൽ ഇരുണ്ട നിറമുള്ളവൻ എന്നർത്ഥം. അത് അദ്ദേഹത്തിന്റെ ഒരു സവിശേഷതയാണ്. ഇതിനെ പലതരത്തിൽ കാണപ്പെടുന്നു. ഇത് ശിവന്റെ മാരകമായൊരു രൂപമാണ്. അദ്ദേഹം ഒരു വിനാശകരമായ രീതിയിലേക്ക് പോയപ്പോൾ അതിനെ ഇതിനെയോ നശിപ്പിക്കാനല്ല, സമയത്തെ ഇല്ലാതാക്കാനായിരുന്നു. എല്ലാ ഭൗതിക യാഥാർത്ഥ്യങ്ങളും കാലപരിധിക്കുള്ളിലാണ് നിലകൊള്ളുന്നത്. ഞാൻ സമയത്തെ നശിപ്പിച്ചാൽ എല്ലാം അവസാനിക്കും. ഇതാണ് കാലഭൈരവ് എന്ന അർത്ഥം. കാരണം എന്തെന്നാൽ, ഭൂരിഭാഗം ആളുകളും ജീവിതം നയിച്ചിരുന്നത് ശ്രേഷ്ഠമായിരുന്നില്ല. അവർക്കൊരാഗ്രഹമുണ്ട്, മരണമെങ്കിലും ശ്രേഷ്ഠമായിരിക്കണം. ഈ ചെറിയൊരാഗ്രഹം ലക്ഷോപലക്ഷം ആൾക്കാരെ മരിക്കാനായി കാശിയിലേക്ക് ആകർഷിച്ചു. ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ആളുകൾ കാശിയിലേക്ക് എത്താൻ കാരണം നിറമുള്ള ഒരു ജീവിതമായിരുന്നില്ല അവരുടേത്. മരിക്കുന്നതെങ്കിലും മനോഹരമാകാൻ അവർ ആഗ്രഹിച്ചു. മനോഹരമായി മരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശരീരം ഇല്ലാതാകുന്നു എന്ന് മാത്രമല്ല, ആത്യന്തികമായ മുക്തിയും കൈവരുന്നു. ഇതുറപ്പായ കാര്യമാണ്. നിങ്ങൾ കാശിയിലെത്തിയാൽ കിട്ടും മുക്തി. നിങ്ങൾ ഏതുതരം നികൃഷ്ട ജീവിതമാണ് നയിച്ചിരിക്കുന്നതെന്ന് വിഷയമേ അല്ല. അതുകൊണ്ട് എല്ലാത്തരം നികൃഷ്ട ജീവികളും കാശിയിലേക്ക് വരുവാൻ തുടങ്ങി. അവര് നികൃഷ്ടമായി ജീവിച്ചതുകൊണ്ട് അവർക്ക് മനോഹരമായൊരു മരണം വേണമായിരുന്നു. പെരുകിക്കൊണ്ടിരുന്നു. അങ്ങനെ മോശപ്പെട്ട ആൾക്കാരുടെ എണ്ണം കൂടി വന്നപ്പോൾ ശിവൻ പറഞ്ഞു, ഈ സ്ഥലം വൃത്തിഹീനമായി കൊണ്ടിരിക്കുകയാണെന്ന്. ദുഷ്ടരുടെ എണ്ണം വർദ്ധിച്ചാൽ ഏത് സ്ഥലവും വൃത്തിഹീനമാകും. അപ്പോൾ ശിവൻ പറഞ്ഞു, ഇവിടെ ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അദ്ദേഹം അപ്പോൾ ഭൈരവി യാതന എന്ന് ഇന്നറിയപ്പെടുന്ന പ്രക്രിയ സ്ഥാപിച്ചു. യാതന എന്നാൽ എന്താണ്? യാതന എന്നാൽ നരകത്തിലേതുപോലുള്ള ഒരുതരം ദുരിതമാണ്. അല്ലെങ്കിൽ പവിത്രീകരിക്കപ്പെട്ട ഒരു സ്ഥലത്താണെങ്കിൽ ഇതെല്ലാ മനുഷ്യരിലും തീർച്ചയായും സംഭവിക്കും. ഒരാൾ മരിക്കുന്നത് എന്ത് കാരണം കൊണ്ടായാലും, ഒരുപക്ഷെ ഒരാൾ മരിക്കുന്നത് പ്രായാധിക്യം കൊണ്ടോ രോഗം വന്നിട്ടോ അപകടമരണം വന്നിട്ടോ, കൊലപാതകമായാലും ആത്മഹത്യയായാലും എന്തായാലും, അവസാനത്തെ 40 സെക്കൻഡുകൾ ജന്മജന്മാന്തരങ്ങളിലെ സഞ്ചിത കർമ്മങ്ങൾ അതിവേഗത്തിൽ തന്നെ നീങ്ങുന്നു. ആ സമയത്ത് ഈ 40 സെക്കൻഡു നേരം മാത്രം നിങ്ങൾ ജീവിച്ചത് അജ്ഞത നിറഞ്ഞ ഒരു ജീവിതമോ അവബോധമില്ലാത്ത ഒരു ജീവിത രീതിയോ അവബോധമില്ലാതിരുന്ന ജന്മങ്ങളോ ഈ 40 സെക്കൻഡുകളിൽ നിങ്ങൾക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ അല്പം മാത്രം അവബോധം. അദ്ദേഹം പറഞ്ഞു, പല ജന്മജന്മാന്തരങ്ങളിലെ കർമ്മഫലങ്ങൾ ഒഴിഞ്ഞു പോകും. വളരെ തീക്ഷ്ണമായ ഘട്ടത്തിലൂടെ കടന്ന് 40 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് അലിഞ്ഞു ചേരുകയും ചെയ്യും. അടിസ്ഥാനപരമായ ആത്മീയതയുടെ ലക്ഷ്യം നിങ്ങളുടെ ജീവിതം അതിവേഗത്തിലാക്കുക എന്നതാണ്. എല്ലാം സംഭവിക്കുന്നത് അതിവേഗത്തിലാണ്. 10 വർഷത്തേക്ക് നിങ്ങൾ നീട്ടിവെച്ചിരുന്ന കാര്യങ്ങൾ 1 മാസത്തിനുള്ളിൽ സംഭവിക്കുന്നു. അതിനാൽ നിങ്ങളുടെ യാതനകൾ വളരെ തീവ്രമായിരിക്കും. ഹർഷോന്മാദത്തിന്റെയും ആനന്ദത്തിന്റെയും നിമിഷങ്ങൾ ഉണ്ടായിരിക്കാം. കാര്യങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നതിനാൽ പീഡാനുഭവങ്ങൾ തീക്ഷ്ണമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ അന്ത്യഘട്ടങ്ങളിലെങ്കിലും ഈ പ്രക്രിയ അതിവേഗത്തിലാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇത് മുഴുവനും സംഭവിക്കുന്നത് പവിത്രീകരിക്കപ്പെട്ട ഒരു സ്ഥലമുള്ളതുകൊണ്ടാണ്. പവിത്രീകരിക്കപ്പെട്ട സ്ഥലം എന്നത് പവിത്രീകരിക്കപ്പെട്ട ഒരു ജീവനെയാണ്. ഇതിനർത്ഥം ജീവൻ വളരെ ഉഗ്രതയുള്ളതാകുന്നു എന്നും അതിന്റെ ആത്മീയ ഇന്ധനം അത് ആത്യന്തികമായി കത്തിച്ചു തീർക്കുന്നു എന്നുമാണ്. അല്പസമയത്തിനുള്ളിൽ പ്രസ്തുത അനുഭവത്തോടെ നിങ്ങൾ ഇഴുകിച്ചേരുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് യാതനയുണ്ടാവില്ല. ആ ഇന്ധനം മുഴുവനായും കത്തിയമരുന്നു. ഇതുതന്നെയാണ് ഓരോ പവിത്രീകരിക്കപ്പെട്ട സ്ഥലത്തിന്റെയും ഉദ്ദേശ്യം. കാശിക്ക് വളരെ പ്രാധാന്യമുണ്ട്.
നിർമ്മാണ രീതിയിലെ വലിപ്പവും കലാചാതുര്യവും സൗന്ദര്യവുമാണ് ഇതിന് കാരണം. ഇത് ആകർഷിക്കുന്നതിനുള്ള അന്തരീക്ഷം അവർ സൃഷ്ടിച്ചു. അതുകൊണ്ട് സുന്ദരവും സുഖകരവുമല്ല കാശി മുഴുവനും. ഈ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ വളരെയധികം യാതനകൾ അനുഭവിക്കുന്നവരാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതിവേഗം ഇവിടെ വളരെ തീവ്രമാകുന്നു. പല ജന്മങ്ങളിലെ കർമ്മങ്ങളെ ഭസ്മീകരിക്കുന്ന ഒരു നിമിഷം കൊണ്ട് ആർക്കും സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വേദനയാണിത്.